എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ജംഷദ് ഗഫൂർ, യുവർ ബോഡി ട്രാവലർ. പറഞ്ഞതുപോലെ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെ പോകുന്നില്ല, ഞാൻ എന്റെ വീടിന്റെ പുറത്താണുള്ളത്, എന്റെ സ്വന്തം വീടിന്റെ പുറത്താണത്, എവിടെ പോകുന്നില്ല. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കുറെ നാളായില്ല നമ്മള് ഒരു ഫുഡിന്റെ അല്ലെങ്കിൽ സംബന്ധപ്പെട്ട എന്നൊക്കെ ഒന്നും ഇടാത്തത്. അപ്പൊ ഇന്ന് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു പുതിയൊരു സ്പെഷ്യൽ ഐറ്റം പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയല്ല ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് കാണിച്ചു തന്നെയാണ് ഒരിക്കൽ, പക്ഷെ നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് എനിക്ക് ഇങ്ങനെ കൊതിപ്പിക്കാൻ മോഹം തോന്നിയതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ മാങ്ങയുടെ സീസണാണ്, നമ്മുടെ അയൽവാസിയുടെ മാങ്ങ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, മാഷാല്ലാ മാഷാല്ലാ. ഓക്കെ, എന്താ നമ്മുടെ തൊട്ട് അപ്പുറമുള്ളതാണ്, പക്ഷെ നമ്മുടെ വീട്ടിലേക്കാണ് മാങ്ങ മൊത്തം ചാഞ്ഞ് കിടക്കുന്നത്. നമ്മുടെ വീട്ടിലേക്കാണ് അത് ചാഞ്ഞ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയം വേണമെങ്കിൽ പ്ലക്കാം, പ്ലക്കിക്കോന്ന് പറഞ്ഞില്ല അവര്. അപ്പോൾ അങ്ങനെയുള്ള നല്ല പച്ച മാങ്ങയും നല്ല ചുവന്ന് തുടുത്ത ചാമ്പക്കയും, പക്ഷെ ചാമ്പക്ക നമ്മൾ ഇവിടെ നിന്നല്ല, എൻ്റെ ഒരു കാർണോറ വീട്ടിൽ നിന്ന് ഇക്കാക്ക കൊണ്ടു തന്നതാണ്, അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറിച്ചിട്ട് കൊണ്ടുവന്ന നല്ല ചുവന്ന് തുടുത്ത ചാമ്പക്കയും നല്ല പച്ച മാങ്ങയും നല്ല മുളകും ഉപ്പും ഒക്കെ ഇട്ട് വരട്ടി പെരക്കി നല്ല ഇതാക്കിയിട്ട് തിന്നുന്ന ഒരു വീഡിയോ ആണ് ഐ മീൻ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും ആ പ്രിപ്പറേഷൻസ് ഒന്ന് കാണാം. ആ പച്ചമാങ്ങി ചുവന്ന ചാമ്പക്കയെല്ലാം ഒന്ന് ഇട്ടിട്ട് ഞാൻ ഒന്ന് മുളകും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് പെരക്കട്ടെ. അപ്പം നമുക്ക് അത് കാണാം. ഓക്കെ, നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പൊ മക്കളെ, എങ്ങനെയുണ്ട് നമ്മുടെ മാങ്ങ, മറ്റേ ഇത് മറ്റേ മാങ്ങയും ചാമ്പക്കയും ഉപ്പും മുളകെല്ലാം ഇട്ടിട്ട് കൂട്ടിയിട്ട് പെരക്കിയ ആ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ വേറൊരു പ്രശ്നം പറ്റി പോയിട്ടാന്ന് വെച്ചാൽ, ഒരു ചെറിയ പണി കിട്ടിപ്പോയി. വേറെ ഒന്നല്ല, ഞാനും ആലകടിക്ക് ഞാനും എൻ്റെ പെങ്ങളും കൂടിയിട്ട് ആലോചിച്ച് എന്തൊരു കഷ്ടം എന്ന് പറയുന്നത്. ഞാൻ മരുവളാ കേട്ടാ, നിങ്ങക്ക് നല്ല അടിയിട്ടുണ്ട് കൈവന്നാ അടി വെറുതെ പറഞ്ഞാക്ക. അപ്പൊ അതിനുശേഷം നിങ്ങൾ കണ്ടല്ലോ, ഇപ്പൊ മരുവള സ്റ്റാർട്ടിങ് കരച്ചലിന്റെ സ്റ്റാർട്ടിങ് അവിടുന്ന് ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് അതിന്റെ ഇടയിൽ ഒരു കട്ട് വന്നത്. അവള് കരച്ചിലൊക്കെ നിർത്തി, ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കരച്ചിലൊക്കെ നിർത്തി. അതിനുശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അവൾ കരഞ്ഞോണ്ടാണ് അവിടെ കട്ട് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രശ്നം എന്താ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ, ഞാനും എന്റെ പെങ്ങളും കൂടിയിട്ടാണ് ഇതാക്കിയത്. അപ്പൊ രണ്ടും ഒരുപോലത്തെ സൈസാണ്. എന്ന് വെച്ചാല് നമ്മൾ ഈ ചാമ്പക്കയും ഈ പച്ച മാങ്ങയൊക്കെ ഇട്ട് ആ മുളകും ആ ഉപ്പൊക്കെ കൂട്ടി പെരക്കി. അപ്പൊ അത് ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ നമ്മളെ എൻ്റെ അവളെയും വായിൽ നല്ല കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് സത്യം പറഞ്ഞ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞാൽ, ഈ മേക്കിങ്ങും ആ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം മറ്റേ ഇത് മൊബൈൽ അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞപ്പം പിന്നെ ഒന്നുമില്ല, പൊരിഞ്ഞടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയമില്ല, രണ്ടാളും കൂടി വെച്ച് ചാമി. ഞാൻ വെച്ച് ലാസ്റ്റ് ഒരു കഷ്ടങ്ങളും തിന്നുന്ന ഒരു ഇത് എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഒരു പീസ് പോലും ബാക്കിയായിട്ടില്ല. അമ്മ രണ്ടാൾ തിന്നു തീർത്ത്. അതുകൊണ്ട് തിന്നുന്ന ആ ഒരു ചെറിയ ഇത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, സോറി. നല്ല ഐഡിയ ആയിരുന്നു, കാരണം
ഒരു രക്ഷയില്ലാത്ത ഐറ്റം. അപ്പൊ നിങ്ങൾ ഈ പച്ച നല്ല പച്ച മാങ്ങ സീസണാണ്, ഒരുപാട് വീടുകളിൽ വെറുതെ ഇങ്ങനെ മാങ്ങ തൂങ്ങിക്കിടക്കുന്നത് കാണാം, ഒരാൾ തൊടുന്നില്ല. പണ്ട് നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട് പോകുമ്പോൾ മാങ്ങ കട കണ്ടാലും കല്ലെടുത്തെറിയും, എന്നിട്ട് അവരെ ചീത്തയും കേൾക്കും ആ വീട്ടുകാരുടെ, എന്നിട്ട് മാങ്ങ എടുത്തിട്ട് ഓടലാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ മാങ്ങ ഇങ്ങനെ പുഴുത്ത് അങ്ങനെ അത്രയും മാങ്ങ പല വീടുകളിലായിട്ട് കാണുന്നുണ്ട്. പണ്ട് ലഭ്യമാകുന്നതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലാണ് ഇപ്പം കാണുന്നത്. പക്ഷെ ആർക്കും മാങ്ങ വേണ്ട. അപ്പൊ അതുകൊണ്ട് എവിടെന്നെങ്കിലും നല്ല പച്ച മാങ്ങയിൽ നിൽക്കും, നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും നല്ല പച്ച മാങ്ങ കിട്ടുകയാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നൈസായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് പെരക്കിയിട്ട് അടിച്ചു നോക്കിയാൽ നല്ല കിടിലൻ ടേസ്റ്റാണ്. നല്ല മനസ്സിനൊരു കൂളും കിട്ടും, നല്ലൊരു സമാധാനം കിട്ടും, അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ഐറ്റാണ്. അപ്പം മാങ്ങയാണെങ്കിൽ ഇഷ്ടം പോലെ വെറുതെ ഫ്രീ ആയിട്ട് ലഭ്യമാണ്. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പിന്നെ എന്താ പറയാ, അപ്പൊ പിന്നെ എന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും പേജുകളുടെ ലിങ്കുകളുണ്ട്, അതിൽ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ സ്ഥിരം പറയുന്ന പല്ലവി തന്നെ എല്ലാവരും മാക്സിമം കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. 1200-1300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായ സമയത്ത് എനിക്ക് 400-500 വ്യൂസ് കൂടുതൽ കൂളായിട്ട് വരുത്തുണ്ടായിരുന്നു. 1200-1300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായ സമയത്ത് 300-400 വരുത്തുണ്ടായിരുന്നു. ഇപ്പം 2035 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷെ 100-200 ഇടയിലാണ്. 200 മുകളിൽ പോയിട്ട് കുറേ വീഡിയോസ് 200 മുകളിൽ പോകാത്തത്. അപ്പോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ഉണ്ടായാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാവരും സപ്പോർട്ട് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് തീർക്കട്ടെ, പ്ലീസ് തീർന്നു തീർന്നു. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും പുതിയ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് വരുന്നത് വരെ ജംഷദ് ഗഫൂർ, യുവർ ബഡി ട്രാവലർ.